ലോകത്ത് എവിടെ ചെന്നാലും ഇന്ന് അതിലൊരു ഇന്ത്യക്കാരനെ കാണാൻ സാധിക്കുമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതിൽ ഏറെക്കുറെ വാസ്തവവുമുണ്ട്. മെച്ചപ്പെട്ട ജോലിയും ജീവിത സാഹചര്യങ്ങളും തേടി രാജ്യം വിടുന്ന യുവാക്കളുടെ എണ്ണം അടുത്തിടെയായി വളരെ കൂടിയിട്ടുണ്ട്. യുവാക്കളും ജോലി തേടുന്നവരും മാത്രമല്ല അതിസമ്പന്നരായവരും മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണെന്നാണ് സൂചിപ്പിക്കുന്ന കണക്കുകൾ. ലോകത്തെ കുടിയേറ്റ ട്രെൻഡുകൾ നിരീക്ഷിക്കുന്ന പെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ നിന്ന് ഈ വർഷം മാത്രം പലായനം ചെയ്യുന്നത് 6500 അതിസമ്പന്നരാണ്. സമ്പന്നർ നാടുവിട്ടുപോകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. 13500 അതിസമ്പന്നരെയാണ് ഈ വർഷം ചൈനയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെങ്കിലും മുൻ വർഷവുമായി നോക്കുമ്പോൾ ഈ വർഷം ഇന്ത്യ വിടുന്ന സമ്പന്നരുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷം 7500 കോടീശ്വരന്മാരാണ് രാജ്യം വിട്ടത്. $1,00,000 അതിലധികമോ നിക്ഷേപിക്കാൻ ശേഷിയുള്ള ആളുകളെയാണ് ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ എന്ന് വിളിക്കുന്നത്. ആഗോളതലത്തിൽ ഈ വർഷം 122,000 അതിസമ്പന്നരും 2024 128,000 അതിസമ്പന്നരും നാടുവിട്ട് മറ്റു രാജ്യങ്ങളിൽ കുടിയേറുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ സമ്പന്ന കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യങ്ങൾ ദുബായിലും സിംഗപ്പൂരുമാണ്. ഇന്ത്യയുടെ അഞ്ചാമത്തെ സിറ്റി എന്ന് വിശേഷണമുള്ള ദുബായ് ഗോൾഡൻ വിസ പോലുള്ള പുതിയ സൗകര്യങ്ങളിലൂടെയും അനുകൂല നികുതി ഘടനകൾ, മികച്ച ബിസിനസ് അന്തരീക്ഷം, സുരക്ഷിതവും സമാധാനപരവുമായ സാഹചര്യം എന്നിവ ഒരുക്കി ആളുകളെ ആകർഷിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വർഷം ചേക്കേറി പാർക്കുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. ഈ വർഷം 5200 അതിസമ്പന്നരാണ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കുന്നത്. 2022 ഏറ്റവും കൂടുതൽ അതിസമ്പന്നർ കുടിയേറിയത് UAE യിലേക്കാണ്. ഈ വർഷം 4500 പുതിയ സമ്പന്നർ കൂടി ഇവിടെ താമസിക്കുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സിംഗപ്പൂരിലേക്ക് ഈ വർഷം ഇതുവരെ ചേക്കേറിയിരിക്കുന്നത് 3200 അതിസമ്പന്നരാണ്. അമേരിക്കയിൽ അതിസമ്പന്ന പട്ടികയിലേക്ക് പുതിയതായി 2100 പേർ കൂടി ചേർക്കപ്പെടും. ആദ്യമാദ്യം പഠനത്തിനായും പിന്നീട് അവിടങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നതുമാണ് പതിവ്. എന്നാൽ വിദ്യാർത്ഥി വിസയുടെ മറവിൽ ജോലി തരപ്പെടുത്തുന്നതും കുടിയേറ്റം നടത്തുന്നതും വ്യാപകമായതോടെ വിസ നയം പരിഷ്കരിച്ചിരിക്കുകയാണ് UK. വിദ്യാർത്ഥികൾ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനും ജോലിയിലേക്ക് മാറുന്നതിനുമാണ് ഋഷി സുനിക് ഭരണകൂടം പുതിയ നിയമത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. റിസർച്ച് പ്രോഗ്രാമായുള്ള ബിരുദാനന്തര ബിരുദ പഠനത്തിനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇനി മുതൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനാകൂ. റിസർച്ച് കോഴ്സ് അല്ലാത്തവ പഠിക്കുന്നവർക്ക് പങ്കാളി, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവരെ അടക്കം ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരാനാകില്ല. കഴിഞ്ഞ വർഷം വിദേശ വിദ്യാർത്ഥികളുടെ ആശ്രിതർക്ക് 135,788 വിസകൾ അനുവദിച്ചതായി ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾൾ വ്യക്തമാക്കിയിരുന്നു. ഇത് 2019 കണക്കിന്റെ 9 ഇരട്ടിയാണ്. ഇങ്ങനെ കുടിയേറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവ കുറയ്ക്കാൻ പുതിയ നടപടികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളുടെ ഗണ്യമായ വർദ്ധനവ് പൊതുസേവനങ്ങളിൽ താങ്ങാനാവാത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി ആഭ്യന്തര സെക്രട്ടറി സുല്ല ബ്രാവർമാൻ ട്വീറ്റിൽ പറഞ്ഞു. വിദ്യാർത്ഥിയെ റൂട്ട് തൊഴിൽ കണ്ടെത്താനായുള്ള മാർഗമായി ഉപയോഗിക്കുന്നത് തടയാൻ പുതിയ നിയമത്തിലൂടെ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. 2022 വിദ്യാർത്ഥി വിസയിൽ UKയിലെത്തിയവരിൽ കൂടുതൽ ഇന്ത്യക്കാരാണ്. UK ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം 139,539 ഇന്ത്യക്കാരാണ് വിദ്യാർത്ഥി വിസയിലെത്തിയത്. 38,990 ഇന്ത്യക്കാർ ആശ്രിത വിസയിൽ രാജ്യത്തെത്തുകയും ചെയ്തു. ആശ്രിത വിസയിലെത്തുന്നവരിൽ കൂടുതൽ നൈജീരിയക്കാരാണ്. 60,923 പേരാണ് അവിടെ നിന്ന് UKയിലെത്തിയത്. 2024 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ പങ്കാളികളെയോ കുട്ടികളെയോ UKയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ പ്രതിവർഷം 30,000 പേരുള്ളതിൽ നിന്ന് 10,000 കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും അധികമായി ആളുകൾ ചേക്കേറുന്നതിനാൽ UK പോലുള്ള രാജ്യങ്ങൾ വിസ നിയമങ്ങൾ കർശനമാക്കി തുടങ്ങുകയാണ്. എങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഇപ്പോൾ പലരും. കാലങ്ങൾ കഴിയും തോറും ആളുകൾ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തേടിയും തങ്ങളുടെ കഴിവ് പൂർണ്ണമായ രൂപത്തിൽ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യം തേടിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണത്തിനും മറ്റുമുള്ള സാധ്യതകൾ അന്വേഷിച്ചും കുടിയേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.